ഞാൻ അന്നേ പറഞ്ഞതാ, കുലിവാലുള്ള കേസാണെങ്കിൽ എന്നെ കച്ചവടത്തിൽ നിന്ന് വിട്ടേക്കെന്ന്. ഗോകുലം വീടിന് വേണ്ടി എന്നെ തന്ന ചിക്കിൽ വാരി നെഞ്ചോട് ചേർത്തപ്പോ നീ എന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു. അത് ജോസേട്ടാ, രണ്ടു മൂന്ന് പെണ്ണുങ്ങളെ വീടൊഴിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ആണാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താണ് കാര്യം? എന്തായാലും നിന്റെ അച്ഛന്റെ വെപ്പാട്ടിയുടെ മക്കള് കേമട്ടികൾ തന്നെ. ജോസേട്ടൻ അവരൊന്ന് പരിചയപ്പെടണല്ലോ. ഈ ഓർമ്മയ്ക്കായിട്ട് പിള്ളേരൊക്കെ ചെയ്യുമല്ലോ. എന്തോട്ടാ പറഞ്ഞേ? എടാ കിണാര, ഏറെ ഒപ്പിട്ട് വാങ്ങൂലടാ. ഓട്ടോഗ്രാഫ്? അത് തന്നെ. നിന്റെ മറ്റേ വകയുടെ പെങ്ങന്മാരെ കണ്ടിട്ട് ജോസേട്ടൻ അടുത്തൊന്നും സംഘടിപ്പിക്കണം. ജോസേട്ടാ, അതിപ്പോ എന്താ പെങ്ങന്മാരുടെ മുമ്പിൽ നാണം കെട്ടപ്പോ ഇടയിളക്കാം? ഒന്നേം പറഞ്ഞേക്കാം, ആരെ കൊന്നിട്ടാളി എന്റെ കാര്യം നടന്നിരിക്കണം. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങളാണ് നിന്നെ വിട്ടോട്ട് ഞാൻ ഇറക്കിയിരിക്കുന്നത്. ഉറപ്പിച്ച കച്ചവടം പറഞ്ഞ സമയത്ത് നടത്തിയിരിക്കണം. അതിനിടയ്ക്ക് നാറിത്തരം കാണിക്കാൻ നിന്ന കടഹാവേ. ഞാൻ ജോസ്, ജോസേട്ടനെ എല്ലാരും വിളിക്കുക. തണ്ടേല് കട്ടോടാ നേന്ത്രക്കൊലേരെ. അത് മൊട്ടത്തിലും ഉണ്ട്, ചില്ലറയായിട്ടും ഉണ്ട്, പിന്നെ കൂട്ടത്തിൽ ഇത്തിരി വസ്ത്രവും ഏർപ്പാടും ഉണ്ട്. ഒക്കെ കൂടി ഒരു വിധത്തിൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഇതൊക്കെ ഞങ്ങളോട് പറയാൻ? ആ പെമ്പിള്ളാരായ ഇങ്ങനെ വേണം. ജോസേട്ടന് ഇതേ സ്വഭാവാ, നേരെ വാ നേരെ പോ. ഇനിയിപ്പോ കാര്യങ്ങൾ നേരെ രൂപ അങ്ങ് പറയാമല്ലോ. ഇവിടെ താങ്കളെ രവിശങ്കർ, ഈ പുരയും പറമ്പും എനിക്ക് കട്ടോടം ചെയ്തിരിക്കുക. എഴുതിയ കരാറിന്റെ കാലാവധി ഏകദേശം തീരാറായി. പൊന്നാങ്ങളെ പറഞ്ഞ പെങ്ങന്മാര് കേൾക്കില്ലെന്നറിയാം, അതുകൊണ്ട് നിങ്ങളുടെ തിരുമുഖം കണ്ട് സങ്കടം പറയാൻ വന്നതാ. ആ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച അവസ്ഥയിലാ ജോസേട്ടൻ. സാധാരണ കടിക്കുന്ന പട്ടിയെ വിഷം കുട്ടിട്ട് കൊല്ലുക എന്റെ ഒരു രീതി. വല്ലവനൊക്കെ എഴുതി തന്ന ഏതോ കരാറിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിറക്കി വിടാന്ന് ആരും കരുതണ്ട. അങ്ങനെ അങ്ങ് തറപ്പിച്ച് പറയണോ? പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇണങ്ങിയാലെല്ലാവർക്കും കൊള്ളാം. ഇനി അതല്ല, ഉണ്ടെ വെച്ച് പൊന്നാങ്ങളെ തള്ളി ഒരുക്കിയത് പോലെ എൻ്റെ അടുത്ത് വന്നാണ്ടല്ലോ. കടയിൽ നേന്ത്രക്കായ് തൂക്കിയിടുന്ന പോലെ തള്ളിക്കൊണ്ട് കെട്ടിട്ടൂക്കും എല്ലാറ്റിനെയും. ഇനി ഞാനിവിടെ കാലുകൂട്ടുന്നത് ഈ വീടിൻ്റെ ഉടമസ്ഥനായിട്ടായിരിക്കണം. മറിച്ച് നമ്മൾ തമ്മിൽ ഇതുപോലൊരു കൂടിക്കാഴ്ച ഉണ്ടാവാൻ പാടില്ല. ജോസേട്ടാ, ഈ പാവങ്ങള് താമസിക്കുന്നിടത്ത് വന്നിട്ട് ചുമ്മാ അങ്ങോട്ട് തിരിച്ചു പോവാ. ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാ ജോസേട്ടാ. നീ അങ്ങനെ എനിക്ക് വേണ്ടി വെള്ളം ചൂടാക്കണ്ട. ജോസേട്ടൻ കാപ്പി കുറേ കുടിച്ചിട്ടുള്ളതാ, ഒരുമ്പെട്ടിറങ്ങിയിരിക്കല്ലേ. അപ്പൊ ഇവക്കട പിന്നിലും നീയാണ്? പിന്നിലല്ല ജോസേട്ടാ, ഇപ്പൊ മുന്നിലാ. ഛേ, ഈ ജോസേട്ടൻ ഒരു കാര്യം ഒന്ന് പതുക്കെ പറ. ഇനി ഇത് ആരെങ്കിലും കേട്ടിട്ടാണ് ഇല്ലാത്ത കോരെന്ന് പറഞ്ഞുണ്ടാക്കാൻ. ഞാൻ നിനക്കിട്ടൊരു പണി തന്നപ്പോ നീ ഒരു എട്ടിന്റെ പണി എനിക്കിട്ടു പണിതു. നമുക്കിട്ട് പണിയാൻ വന്നവരെ സന്തോഷിപ്പിച്ച് വിടണം എന്നാണ് മലാക്ക കോളനിൽ നിന്ന് പോരുമ്പോ മൂസാബായി പറഞ്ഞേക്കണേ. അച്ഛന്റെ സ്ഥാനത്ത് ഇരിക്കണ മൂസാബായി പറഞ്ഞ എനിക്കത് കേക്കാതിരിക്കാൻ പറ്റോ ജോസേട്ടാ? നിന്റെ ചോരത്തുള്ള പണിക്ക് മനസ്സിലാവും, പക്ഷേ കട്ടിക്കും ടോക്കിനും അത് അറിയണമെന്നില്ല. ഈ ഇളം പ്രായത്തിൽ തന്നെ അങ്ങ് പോണോ? ഇത് കണ്ടോ, ആയുർവേഗ 80 മുകളിലാ. തന്റെയും പുക കണ്ടേ ഞാൻ പോവൂ. ഈ പ്രായത്തിൽ തനക്കങ്ങോട്ട് പോകണമെന്നുണ്ടോ? തൽക്കാലം പോവാൻ നോക്ക്.